പാർലമെന്റ് അതിക്രമ കേസിൽ മുഖ്യ ആസൂത്രകൻ ലളിത്സായെ ചോദ്യം ചെയ്യുന്നു ലളിത്സായിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് ഡൽഹി സ്പെഷ്യൽ സെൽ കരുതുന്നത് അതേസമയം പ്രതികളുടെ ഫോൺ കണ്ടെത്താനും പോലീസ് ശ്രമം തുടങ്ങി അറസ്റ്റിലായ നാലുപേരുടെയും ഫോണുകൾ ലളിത്സായാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നാണ് പോലീസിന് ലഭിച്ച സൂചന വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുന്നു സുവി എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്നത് ഏറ്റവും പുതിയ വിവരങ്ങൾ രഞ്ജിനി പാർലമെന്റ് അതിക്രമ കേസിൽ അന്വേഷണം ശക്തമായി തന്നെ പുരോഗമിക്കുകയാണ് ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് മുഖ്യ ആസൂത്രകനായ ലളിത് ഷായെ കസ്റ്റഡിയിലെടുത്തത് അയാളെ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ് ഇയാളിൽ നിന്ന് നിർണായകമായ വിവരങ്ങൾ ലഭ്യമാകും എന്നാണ് ഡൽഹി സ്പെഷ്യൽ സെൽ കരുതുന്നത് ഇയാളുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തും ഇയാൾ നാഗൂറിൽ അതായത് ഈ പാർലമെന്റ് അതിക്രമം നടക്കുമ്പോൾ ഇയാൾ പാർലമെന്റിന് പുറത്തുണ്ടായിരുന്നു ഇയാൾ തന്നെയായിരുന്നു ഈ ലളിത് ഷാ തന്നെയായിരുന്നു ഈ ദൃശ്യങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പ്രചരിപ്പിക്കുകയും റ്റും ചെയ്തത് അതിനുശേഷം ഇയാൾ നഗൂറിലേക്ക് പോയി എന്നാണ് പറയുന്നത് ഇയാളെ രക്ഷപ്പെടാൻ സഹായിച്ച ഒരാളും ഒരാളെയും ഇപ്പോൾ ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇയാളെയും ചോദ്യം ചെയ്തു വരികയാണ് തുടർന്ന് ഇവർ ഇവർ കസ്റ്റഡിയിൽ പോലീസിൻ്റെ അന്വേഷണം വലിയ തോതിൽ വ്യാപകമായ പശ്ചാത്തലത്തിലാണ് ഇയാൾ ലളിത പോലീസിൽ കീഴടങ്ങാൻ തീരുമാനിച്ചിരുന്നത് അതിനെ തുടർന്ന് ഇന്നലെ കൂടിയാണ് ഇയാൾ എത്തിയത് എന്നാണ് പറയുന്നത് ഏതായാലും അന്വേഷണം ഇപ്പോൾ കാര്യക്ഷമമായി പുരോഗമിക്കുകയാണ് ഒപ്പം തന്നെ ഈ നാല് പ്രതികൾ അറസ്റ്റിലായ പ്രതികളുടെ ഫോണുകൾ കണ്ടെത്താനുള്ള ശ്രമമാണ് പോലീസ് നടത്തി നടത്തുന്നത് പ്രത്യേകിച്ചും ഈ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇവർ ബന്ധപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇവരുടെ ഫോണുകൾ ലഭിച്ചാൽ മറ്റേതെങ്കിലും ഗ്രൂപ്പുകളമായോ തീവ്രവാദി ഗ്രൂപ്പുകളുമായോ ഇവർക്ക് ബന്ധമുണ്ട് എന്ന് കണ്ടെത്താൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും നാല് ഫോണുകളും സൂക്ഷിച്ചിരിക്കുന്നത് നിലവിൽ ലളിച്ചായാണ് എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം ഇത് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് അതേസമയം തെളിവെടുപ്പിനുള്ള പ്രൊ സാഹചര്യങ്ങളും പോലീസ് ആരായുന്നുണ്ട് ഏതായാലും തെളിവെടുപ്പ് നടത്തും ഈ പുക ആക്രമണം ഒന്നും പുനഃസൃഷ്ടിക്കാൻ പുനഃസൃഷ്ടിക്കാനുള്ള സാധ്യതകളും അന്വേഷണ സംഘം ശ്രമിക്കുന്നുണ്ട് ഏതായാലും ഈ കേസിൽ അന്വേഷണം ശക്തമായി തന്നെ പുരോഗമിക്കുകയാണ് രഞ്ജിനി ശരി